മണിപ്പൂർ കലാപത്തിൽ പ്രതിഷേധിച്ച് ഐ പി സി പാല ഈസ്റ്റ് സെന്റർ നേതൃത്വത്തിൽ മണ്ടർകാട് കവലിൽ പ്രതിഷേധ സംഗമം നടത്തി. ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് പ്രസ്പെക്ടറി അംഗവും പാല ഈസ്റ്റ് സെന്റർ മിനിസ്റ്ററുമായ പാസ്റ്റർ സി സി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ രാഷ്ട്രീയവും മതവിദ്വേഷവും മറന്ന് കൂട്ടായ ചർച്ചയിലൂടെ മണിപ്പൂരിന്റെ സമാധാനം നിലനിർത്തണമെന്നും പാസ്റ്റർ സി സി പ്രസാദ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആമേ, ഞങ്ങൾ വാളുകൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്, തോക്കുകൊണ്ടല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ഞങ്ങളുടെ ആയുധം പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സെന്ററായി ഈ ചർച്ചിൽ ഹാൾ കൂടിയിരുന്ന് ഉപവസിക്കുകയും മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്തിനാ, വേഗത്തിൽ ഇതിനൊരു ക്രമീകരണങ്ങൾ വരുത്തണം, ഒരു മാറ്റങ്ങൾ വേഗത്തിൽ സംഭവിക്കണം, മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കണം, അവിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന കലഹം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കന്മാർ ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം വരുത്തണമെന്ന് ഞങ്ങൾ ഏകകണ്ഠേന ആമി പ്രഖ്യാപിക്കുന്നു. ആ പ്രതിഷേധ യോഗം ഇന്ന് മണർകാട് കവലയിൽ നടക്കുവാനിടയായി തീർന്നത്. നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും നമ്മുടെ മാംസത്തിൽ നിന്ന് മാംസവുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ മണിപ്പൂരിൻ്റെ പ്രദേശത്ത് ഗ്രാമങ്ങളിൽ വനാന്തരങ്ങളിലൊക്കെ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സഹോദരിമാർക്ക് സ്വസ്ഥമായി വഴി നടക്കാൻ വയ്യാത്ത ഒരനുഭവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ മുട്ടെ മുഴങ്കാലിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടു. ആമി, നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയം ഉരുകത്തക്ക നിലകളിലുള്ള അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം എത്രയും വേഗം വരണം. ഇതിനൊരു മാറ്റം സംഭവിച്ചേ മതിയാകൂ. മാറ്റം വരണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരായ ആളുകൾ, ഭരണകർത്താക്കന്മാർ, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായ ആളുകൾ മുൻപന്തിയിലേക്ക് വന്ന് ചർച്ചകൾ ചെയ്ത് സമാധാനത്തോടെ ക്രമീകരിക്കുവാൻ ഇടയാകണം. ഇതാണ് ഇന്ന് പകൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം. ഇനിയും മണിപ്പൂരിലൊരു മരണം സംഭവിക്കാൻ പാടില്ല, ഇനിയൊരു വീട് നഷ്ടപ്പെടാൻ പാടില്ല, ഇനിയൊരു ദേവാലയം നഷ്ടപ്പെടാൻ പാടില്ല. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. ആമി, നമ്മുടെ പ്രിയപ്പെട്ടവരെ, എത്ര ദുഃഖകരമായ അനുഭവങ്ങൾ, എത്ര അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടു, എത്ര ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ നഷ്ടപ്പെട്ടു, എത്ര ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലല്ലോ, ഇതല്ലല്ലോ ഭാരതീയ സംസ്കാരം. ഭാരതത്തിൻ്റെ സംസ്കാരം സമാധാനത്തിൻ്റെയും ശാന്തിയുടേതുമാണ്. ഞങ്ങൾ പറയുന്നത് അതാ, സമാധാനമുണ്ടാകണം, സ്വസ്ഥത മനുഷ്യനുണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെയല്ല. ആ ദൈവീക സമാധാനം മണിപ്പൂരിൽ സ്ഥാപിക്കപ്പെടണം എന്ന് ഞങ്ങൾ ഏകകണ്ഠേന ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.